രാജ്യത്ത് ഒമിക്രോൺ വഴിയുള്ള കോവിഡ് വ്യാപനം ഫെബ്രുവരിയിൽ പാരമ്യത്തിലെത്തുമെന്ന് മുന്നറിയിപ്പ്. പ്രതിദിനം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ കേസുകൾ ഉണ്ടാകും. രാജ്യം വീണ്ടും അടച്ചുപൂട്ടലിലേക്കോ എന്ന ആശങ്ക ഉടലെടുക്കുന്നു. ഇതിനിടെ വലിയ ഒരു വെല്ലുവിളി കൂടി ഉയർന്നിരിക്കുന്നത് ഒമിക്രോൺ വ്യാപനത്തിനെതിരെ ജാഗ്രത പാലിക്കുന്നതിനിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുംബൈയിലേക്ക് തിരിച്ചെത്തിയ 109 പേരെ കണ്ടെത്താനായിട്ടില്ല. താനെ ജില്ലയിലേക്ക് എത്തിയ 295 പേരിൽ 109 പേരെയാണ് കണ്ടെത്താനുള്ളതെന്ന് അധികൃതർ അറിയിച്ചു. ഇവരെ കണ്ടെത്താനുള്ള പരക്കം പാച്ചിലാണ് അധികൃതർ. വലിയ ആപത്ത് വിളിച്ചു വരുത്തരുതെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു. രാജ്യം ഒമിക്രോണിന്റെ പിടിയിലേക്ക് എത്തുന്നു. പുതുവർഷത്തിൽ കാത്തിരിക്കുന്നത് പുതിയ വെല്ലുവിളി. പ്രതിദിനം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കുമെന്നാണ് IIT ഗവേഷകർ വ്യക്തമാക്കുന്നത്. എന്നാൽ 3ാം തരംഗം COVID 2ാം തരംഗത്തിന്റെ അത്രയും ഗുരുതരമാകില്ലെന്നും ഗവേഷകർ പറയുന്നു. COVID 2ാം തരംഗത്തെ അപേക്ഷിച്ച് ഒമിക്രോൺ വ്യാപനത്തിന്റെ തോതും ആഘാതവും കുറവായിരിക്കുമെന്നും സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവചനം വ്യക്തമാക്കുന്നു. ഡെൽറ്റ വകഭേദം പോലെ ഒമിക്രോൺ അത്ര മാരകമല്ലെന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒമിക്രോൺ വ്യാപനം രൂക്ഷമായ ദക്ഷിണാഫ്രിക്കയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവില്ലെന്നും IIT ശാസ്ത്രജ്ഞനായ മനീന്ദ്ര അഗർവാൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഇത്തരം പ്രവചനങ്ങളെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കാറില്ല. ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപന സാധ്യത നിലനിൽക്കുന്നതിനാൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് നൽകിയേക്കും. പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള ദേശീയ സാങ്കേതിക ഉപദേശക സമിതിയുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായി. ശുപാർശ ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറുന്നതിന് മുൻപ് സമിതി ഒരിക്കൽ കൂടി സ്ഥിതി വിലയിരുത്തും. നിലവിലുള്ള വാക്സിനുകൾ ഒമിക്രോണിനെതിരെ ഫലപ്രദമാകുമോ എന്നറിയാൻ 1-2 ആഴ്ച കൂടി കാത്തിരിക്കാനാണ് തിങ്കളാഴ്ച ചേർന്ന യോഗത്തിൽ ധാരണയായത്. രാജ്യത്ത് ബൂസ്റ്റർ ഡോസ് അടിയന്തരമായി നൽകണമെന്ന ആവശ്യം ശക്തമാണ്. 40 വയസ്സിന് മുകളിലുള്ളവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയ ലാബുകളുടെ കൺസോർഷ്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡിനെതിരെ ഇന്ത്യയിൽ 2021 ജനുവരി 16 കുത്തിവയ്പ് തുടങ്ങിയത്. ഇതിനിടെ വിദേശത്ത് നിന്ന് മുംബൈയിലെത്തിയ 109 പേരെ കാണാതായിരിക്കുന്നത് വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരുടെ മൊബൈൽ ഫോണുകൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വിച്ച് ഓഫ് ആണെന്ന് പ്രതികരണമാണ് ലഭിക്കുന്നത്. മറ്റു ചിലർ നൽകിയ വിലാസം തെറ്റാണെന്ന് കണ്ടെത്തിയിരിക്കുന്നതെന്നും കല്യാൺ ഡോംബിവാലി മുനിസിപ്പൽ കോർപ്പറേഷൻ മേധാവി വിജയ് സൂര്യവാൻഷി പ്രതികരിച്ചു. അറ്റ് റിസ്ക് രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ നിർബന്ധമായും 7 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയണമെന്നും 8ാം ദിവസം കോവിഡ് പരിശോധന നടത്തണമെന്നുമാണ് നിർദ്ദേശം. നെഗറ്റീവ് ആണെങ്കിൽ 7 ദിവസം കൂടി ക്വാറന്റൈനിൽ കഴിയണം. ക്വാറന്റൈൻ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഹൌസിംഗ് സൊസൈറ്റി അംഗങ്ങൾക്ക് ചുമതലയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈയിൽ 2 പേർക്ക് കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മാത്രം ഇത്തരത്തിൽ 10 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ ആശങ്കയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.